സ്വാഗതം എല്ലാവർക്കും. വളരെ വളരെ പ്രധാനപ്പെട്ട മലയാളം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്, നമ്മുടെ അവസാന ഘട്ടമാണ്. അപ്പോൾ അവസാനഘട്ട തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ വളരെ പെട്ടെന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ഇതാ, ഈ ഗദ്യഭാഗം വായിച്ചിട്ട് 41 മുതൽ 45 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആ ഗദ്യഭാഗം വായിക്കണം. വായിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ്, ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, അതിൻ്റെ ഓപ്ഷൻ വായിക്കുക, അതിനുശേഷം മാത്രം പാരഗ്രാഫ് വായിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പാരഗ്രാഫ് വായിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻ വായിച്ച് വീണ്ടും വരേണ്ടി വരും. ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ തവണ നമ്മൾ വായിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നിങ്ങൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. സാഹിത്യത്തിന് ഹാസ്യകാരന് ലഭിക്കുന്നത് എപ്പോൾ എന്നാണ് ആദ്യത്തെ ചോദ്യം. സാഹിത്യത്തിന് ഹാസ്യകാരന് ലഭിക്കുന്നത് എപ്പോൾ? ഓപ്ഷൻ നോക്കി നിങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഉഗ്രങ്ങളായ ആഘാതങ്ങൾ ഏൽക്കുമ്പോൾ, കവിയുടെ ആത്മാവിൽ അടിയേൽക്കുമ്പോൾ, ജീവിതേശ്വരിയെ നഷ്ടപ്പെടുമ്പോൾ, അതുപോലെ തന്നെ കവിയുടെ വൈകാരിക മണ്ഡലം മൃദുലമാകുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, വൈലോപ്പിള്ളിക്ക് ലേഖകൻ എവിടെയാണ് സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻ തത്വചിന്തകരുടെ കൂട്ടത്തിൽ, ഹാസ്യകാരന്മാരുടെ കൂട്ടത്തിൽ, തത്വചിന്തകൻ്റെയും ഹാസ്യകാരൻ്റെയും അപ്പുറത്ത്, അതുപോലെ തന്നെ തത്വചിന്തകൻ്റെയും ഹാസ്യകാരൻ്റെയും ഇടയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, സഞ്ജയൻ എന്ന ഹാസ്യകാരനെ സൃഷ്ടിച്ച ജീവിതാനുഭവം ഏതായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു? ജീവിതേശ്വരിയുടെ നഷ്ടം, കവിയുടെ വൈകാരിക മണ്ഡലം, ദുർബലമായ ഹൃദയം, അതുപോലെ വിഷാദമൂകത. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ എന്ത് മാറ്റമാണ് അവരിൽ സൃഷ്ടിക്കാറുള്ളത്? ഓക്കെ, സാധാരണക്കാരുടെ ഇടയിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ എന്ത് മാറ്റമാണ് അവരിൽ സൃഷ്ടിക്കാനിടയുള്ളതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് വിഷാദമൂകതയിലും പൊട്ടിച്ചിരിച്ചു കളയുന്നു, തത്വചിന്തകരായി മാറുന്നു, അവരുടെ നാശത്തിന് വഴിതെളിക്കാൻ ഇടയുണ്ട്, അതുപോലെ തന്നെ ഹാസ്യകാരനെ സൃഷ്ടിക്കാൻ ഇടയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കവി പൊട്ടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാകാം എന്നാണ് ലേഖകൻ പറയുന്നത്? കവി പൊട്ടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാകാം എന്നാണ് ലേഖകൻ പറയുന്നത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് വിഷാദമുഖത കൊണ്ട്, വികാര സന്തുലനത്തിനായി, മൃദുല ഹൃദയനായതുകൊണ്ട്, ദുർബലനായതുകൊണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ കുറച്ച് സ്പീഡാക്കുന്നുണ്ട്, അവസാന ഘട്ടമായതുകൊണ്ട് നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കുക, പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, സമയമെടുത്ത് വായിച്ചു നോക്കുക, എന്നിട്ട് മാത്രം വരിക. നമുക്ക് എന്ത് ചെയ്യാം, പാരഗ്രാഫിലേക്ക് വരാം, എന്നിട്ട് കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് പോവാം. പാരഗ്രാഫ് ഇങ്ങനെയാണ്, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉഗ്രങ്ങളായ ആഘാതങ്ങൾ ഏൽക്കാറുണ്ട്. അവ നമ്മെ സമൂലം നശിപ്പിക്കുകയോ നമ്മുടെ ബാഹ്യപ്രവർത്തനങ്ങളുടെ ചാലുമാറ്റി കീറുകയോ ചെയ്തേക്കാം. എങ്കിലും അതൊരു വ്യക്തിയുടെ കാര്യം മാത്രമായി, അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ വൃത്തത്തിലുള്ള കുറേ മനുഷ്യരുടെ കാര്യം മാത്രമായി അവസാനിക്കുന്നു. ഒരു കവിയെക്കുറിച്ചാകുമ്പോൾ അയാളുടെ ആത്മാവിനേൽക്കുന്ന ഒരടി പുതിയ ഒരു തത്വചിന്തകനെയോ ഹാസ്യകാരനെയോ സാഹിത്യത്തിന് സമ്മാനിച്ചെന്ന് വരാം. തൻ്റെ ജീവിതേശ്വരിയുടെ നഷ്ടം നാലപ്പാടനെ തത്വചിന്തകനാക്കി മാറ്റിയല്ലോ. അതേ ദുസ്സഹസുദുഃഖം MR നായരെ സഞ്ജയനാക്കി മാറ്റുകയാണ് ഉണ്ടായത്. കവിയുടെ വൈകാരിക മണ്ഡലത്തിൻ്റെ നടപ്പനുസരിച്ച് ഈ പരിവർത്തനം വ്യത്യസ്തമായിരിക്കും. താരതമ്യേന മൃദുലവും ദുർബലവുമായ ഹൃദയത്തോടു കൂടിയ കവി വികാര സന്തുലനത്തിലോ എന്ന് തോന്നുമാറും വിഷാദമൂകതയിലും പൊട്ടിച്ചിരിച്ച് കളയുന്നു. എന്നിട്ടെന്താണ്, തത്വചിന്തയ്ക്ക് കുറേ കൂടി വികാര നിഷേധം ആവശ്യമത്രേ. വൈലോപ്പിള്ളി ഒരു തത്വചിന്തകൻ്റെയും ഹാസ്യകാരൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്നു. തത്വചിന്തകൻ്റെയും ഹാസ്യകാരൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്നു. ഇതാണ് പാരഗ്രാഫ്. നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ, നമ്മളിപ്പോൾ ഡിജിറ്റലായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം വന്നേക്കാം. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് വായിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങൾ ആ ക്വസ്റ്റ്യൻ ഓർമ്മ. നമ്മൾ ആദ്യം ക്വസ്റ്റ്യനാണ് വായിച്ചത്, അത് ഇവിടെ പാരഗ്രാഫിൽ കാണുമ്പോൾ അപ്പോൾ തന്നെ പേന കൊണ്ടൊന്ന് വരച്ചിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി ഓരോ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുവാണ് നോക്കാം. സാഹിത്യത്തിന് ഹാസ്യകാരന് ലഭിക്കുന്നത് എപ്പോൾ എന്നാണ് ചോദിച്ചത് അല്ലേ. ആൻസർ നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ഉഗ്രങ്ങളായ ആഘാതങ്ങൾ ഏൽക്കുമ്പോൾ, കവിയുടെ ആത്മാവിന് അടിയേൽക്കുമ്പോൾ, ജീവിതേശ്വരിയെ നഷ്ടപ്പെടുമ്പോൾ, അതുപോലെ തന്നെ കവിയുടെ വൈകാരിക മണ്ഡലം മൃദുലമാകുമ്പോൾ. ആൻസർ ഏതാണ്, കൃത്യമായിട്ടുള്ള ആൻസറായിട്ട് ഇവിടെ വരുന്നത് കവിയുടെ ആത്മാവിൽ അടിയേൽക്കുമ്പോൾ എന്നുള്ളതാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ്, കവിയുടെ ആത്മാവിൽ അടിയേൽക്കുമ്പോൾ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് പിന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. വൈലോപ്പിള്ളിക്ക് ലേഖകൻ എവിടെയാണ് സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്? ലാസ്റ്റ് ഇതാ, വൈലോപ്പിള്ളി ഒരു തത്വചിന്തകൻ്റെയും ഹാസ്യകാരൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്നു എന്ന് ഏറ്റവും അവസാനം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആൻസർ ഇതാ, ഒരു തത്വചിന്തകൻ്റെയും ഹാസ്യകാരൻ്റെയും അപ്പുറത്ത്, അതുപോലെ ഇടയിൽ. ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി ആണ്, തത്വചിന്തകൻ്റെയും ഹാസ്യകാരൻ്റെയും ഇടയിൽ. അടുത്തത്, സഞ്ജയൻ എന്ന ഹാസ്യകാരനെ സൃഷ്ടിച്ച ജീവിതാനുഭവം എന്തായിരുന്നു? അതവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ജീവിതേശ്വരിയുടെ നഷ്ടം. പിന്നെന്താണ് ഓപ്ഷൻ, കവിയുടെ വൈകാരിക മണ്ഡലം, ദുർബലമായ ഹൃദയം, വിഷാദമുഖത. അവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് എന്താണ്, ജീവിതേശ്വരിയുടെ നഷ്ടം എന്നുള്ളത് സഞ്ജയൻ എന്ന ഹാസ്യകാരനെ സൃഷ്ടിച്ചു അല്ലേ. ഓക്കെ, അടുത്തത്, സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ എന്ത് മാറ്റമാണ് അവരെ സൃഷ്ടിക്കാനിടയുള്ളത്?
ഏതാണ് വരിക? വിഷാദമുഖതയിലും പൊട്ടിച്ചിരിച്ചു കളയുന്നു, തത്വചിന്തകരായി മാറുന്നു, അവരുടെ നാശത്തിന് വഴിതെളിക്കാൻ ഇടയുണ്ട്, അതുപോലെ തന്നെ ഹാസ്യകാരനെ സൃഷ്ടിക്കാൻ ഇടയുണ്ട്. ആൻസർ എ ബി സി ഡി, നാല് ഓപ്ഷൻസാണ് ഉള്ളത്. ആൻസർ വരുന്നത് അവരുടെ നാശത്തിന് വഴിതെളിക്കാൻ ഓക്കെ എന്താണ് ഇടയുണ്ട്. ഓക്കെ, അവരുടെ നാശത്തിന് വഴിതെളിക്കാൻ ഇടയുണ്ട് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് ഇവിടെ വരുന്നത്. അവസാനം, കവി പൊട്ടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാകാം എന്നാണ് ലേഖകൻ പറയുന്നത്. എന്തുകൊണ്ടാകാം? വിഷാദമൂകത കൊണ്ട്, വികാര സന്തുലനത്തിനായി, മൃദുല ഹൃദയനായതുകൊണ്ട്, ദുർബലനായതുകൊണ്ട്. അപ്പോൾ കവി പൊട്ടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാകാം എന്നാണ് ലേഖകൻ പറയുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആൻസർ ഏതാണ് വരിക? ആൻസർ ഓപ്ഷൻ ബി ആണ്, വികാര സന്തുലനത്തിനായി എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകുന്നതാ. 46 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ തന്നിട്ടുള്ള കാവ്യവാക്യം വായിച്ചിട്ട് നിങ്ങൾ ഉത്തരത്തിലേക്ക് പോകണം. ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട്, ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? 50 വരെയുള്ള ചോദ്യങ്ങൾ ആദ്യം വായിക്കാം. ചോദ്യം ഇങ്ങനെയാണ്, വെറ്റിലത്തരി പോലെ നുണഞ്ഞത് എന്ത്? വെറ്റിലത്തരി പോലെ നുണഞ്ഞത് എന്ത്? ആദ്യ പ്രണയത്തിൻ്റെ ഓർമ്മ, പെൺകൊടിയാളെ, മാമ്പൂവിൻ്റെ മണം, ഇഹലോകത്തെ ബന്ധങ്ങളെ. നെക്സ്റ്റ്, മൃത്യുവിനെ അമ്പരിപ്പിച്ചത് എന്ത്? കവിയുടെ അനുഭൂതി, ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ്, കവിളിൻ്റെ തുടിപ്പ് നഷ്ടപ്പെട്ടത്, അതുപോലെ മിഴിയുടെ തിളക്കം മങ്ങിയത്. ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, കവിത നൽകുന്ന സന്ദേശം എന്ത്? ജീവിതം നശ്വരമാണ്, മരണം കനിവുള്ളവരാണ്, പാരിലെ ജന്മം ഏകാന്തമാണ്, അതുപോലെ തന്നെ പ്രണയം മനുഷ്യനെ അനശ്വരനാക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു, 49th ക്വസ്റ്റ്യൻ, വിളക്ക് കെടുത്തുക എന്നതുകൊണ്ട് കവിതയിൽ അർത്ഥമാക്കുന്നത് എന്ത്? എന്താണ് വിളക്ക് കെടുത്തുക എന്ന് പറഞ്ഞാൽ? ഇരുൾ പരത്തുക, ദുഃഖം പകരുക, മരണം വരിക്കുക, വെളിച്ചം ഇല്ലാതാക്കുക. അപ്പോൾ ഇതിൽ വിളക്ക് കെടുത്തുക എന്നതുകൊണ്ട് എന്താണ് കവിതയിൽ അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചത്, അല്ലേ? ശരി, നമുക്ക് 50th ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഹലോകത്തെ ബന്ധങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ് കവി സൂചിപ്പിച്ചിരിക്കുന്നത്? ഇഹലോകത്തെ ബന്ധങ്ങൾ മാധുര്യമുള്ളത്, പഴുതായത്, നിഴൽ പോലെയുള്ളത്, ഗൂഢമായത്, ഏതാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? കവിത നമുക്കൊന്ന് വായിച്ചു നോക്കണം, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കവിത വളരെ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം. ഇതാ, മരണം കനിഞ്ഞോതി, സർവവും വെടിഞ്ഞു നീ, വരണം സമയമായി, വിളക്കു കെടുത്താം ഞാൻ, പഴുതാം മണ്ണിൽ ബന്ധമൊക്കെ ഉപേക്ഷിച്ചു. സോറി, പഴുതാം മണ്ണിൻ ബന്ധമൊക്കെ ഉപേക്ഷിച്ചു, നിഴലായി പോയൻ കൂടെ നീണ്ട പാതയിലൂടെ, എങ്കിലും എടുത്തേൻ ഞാൻ ഗൂഢമൻ കന്നിക്കാതൽ, പെൺകൊടിയാൽ തൻ കൊച്ചു മധുര സ്മൃതി മാത്രം, വെറ്റിലത്തരി പോലെ ഞാനത് നുണയവേ, ചുറ്റിലും മഞ്ഞത്തൊരു മാമ്പൂവിൻ മണം ചിന്നി, എൻ ഗതി അനുഭൂതി ലാലസാലസമായോ, എന്തിത് ചതിച്ചോ നീ പിന്തിരിഞ്ഞോടി മൃത്യു, നിൻ കവിൾ തുടുക്കുന്നു നീ ജീവിച്ചിരിക്കുന്നു, നിൻ കരൾ മെടിക്കുന്നു നീ ജീവിച്ചിരിക്കുന്നു, അറിയപ്പെട്ടിയിൽ എൻ്റെ രഹസ്യം, പക്ഷേ വീണ്ടും എറിയപ്പെട്ടേൻ പാരിലേകാന്ത ജന്മം നീട്ടാൻ. ഇതാണ് കവിത. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നും കൂടെ ഒന്ന് പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേക്കടിച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കുക സാവധാനം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ, വെറ്റിലത്തരി പോലെ നുണഞ്ഞത് എന്ത് എന്നാണ്? ഓക്കെ, വെറ്റിലത്തരി പോലെ എന്താണ് നുണഞ്ഞത്? ഓപ്ഷൻസ്, ആദ്യ പ്രണയത്തിൻ്റെ ഓർമ്മ, പെൺകൊടിയാളെ, മാമ്പൂവിൻ്റെ മണം, ഇഹലോകത്തെ ബന്ധങ്ങളെ. അപ്പോൾ അതിലെന്താണ് പറഞ്ഞത്? വെറ്റിലത്തരി പോലെ നുണഞ്ഞത്, ഒരു സംശയം വേണ്ട, ആദ്യ പ്രണയത്തിൻ്റെ ഓർമ്മയാണ്. അടുത്തത്, മൃത്യുവിനെ അമ്പരിപ്പിച്ചത് എന്ത്? കവിയുടെ അനുഭൂതി, ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ്, കവിളിൻ്റെ തുടുപ്പ് നഷ്ടപ്പെട്ടത്, അതുപോലെ തന്നെ മിഴിയുടെ തിളക്കം മങ്ങിയത്. അപ്പോൾ മൃത്യുവിനെ അമ്പരിപ്പിച്ചത് എന്ത് എന്നാണ് ചോദിച്ചത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കവിത നൽകുന്ന സന്ദേശം എന്ത്? എന്താണ് ഈ കവിത നൽകുന്ന സന്ദേശം? ജീവിതം നശ്വരമാണ്, മരണം കനിവുള്ളതാണ്, പാരിലെ ജന്മം ഏകാന്തമാണ്, അതുപോലെ തന്നെ പ്രണയം മനുഷ്യനെ അനശ്വരനാക്കുന്നു. അപ്പോൾ ഇതിൽ കവിത നൽകുന്ന സന്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റണം? കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രണയം മനുഷ്യനെ അനശ്വരനാക്കുന്നു, അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വിളക്ക് കെടുത്തുക എന്നതുകൊണ്ട് കവിതയിൽ അർത്ഥമാക്കുന്നത് എന്ത്? എന്താണ് വിളക്ക് കെടുത്തുക, അല്ലേ? ഇരുൾ പരത്തുക, ദുഃഖം പകരുക, മരണം വരിക്കുക, വെളിച്ചമില്ലാതാക്കുക. അപ്പോൾ ഇവിടെ വിളക്ക് കെടുത്തുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുതന്നെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മരണം വരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇഹലോകത്തെ ബന്ധങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ് കവി സൂചിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? മാധുര്യമുള്ളത്, പഴുതായത്, നിഴൽ പോലെയുള്ളത്, ഗൂഢമായത്. അപ്പോൾ ഇഹലോകത്തെ ബന്ധങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ് കവി സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയണം? പഴുതായത് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കവിതയെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഈ കവിതയും അതുപോലെ ഗദ്യഭാഗവും കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ ആ മെത്തേഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസറിലേക്ക് എത്തും. അടുത്ത ക്വസ്റ്റ്യൻ, ഔപചാരിക കത്തുകളിൽ സന്ദേശം അയക്കുന്ന ആളെ സൂചിപ്പിക്കാൻ ചേർക്കേണ്ട മലയാള പദം ഏത്? ഔപചാരിക കത്തുകളിൽ സന്ദേശം അയക്കുന്ന ആളെ സൂചിപ്പിക്കാൻ ചേർക്കേണ്ട മലയാള പദം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒറ്റപ്പദം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിൽ കൃത്യമായിട്ട് പറഞ്ഞാണ്, അല്ലേ? ആൻസർ ഏതാണ്? പ്രേക്ഷകൻ. അപ്പോൾ അത് ആൻസർ ചെയ്താൽ നമ്മൾ ഓപ്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം ഒരുപോലെ തോന്നും. അപ്പോൾ ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത് പ്രേക്ഷകൻ ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രേക്ഷകൻ. ഓക്കെ ഓക്കെ, റെഡി. അടുത്തത്,
ഖഗം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഖഗം എന്ന പദത്തിൻ്റെ അർത്ഥം ഓപ്ഷൻസ് നഖം, വനം, പക്ഷി, മൃഗം. അപ്പോൾ ഇതിൽ ഖഗം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റണം. ഏതാണ് ഒരു ഓപ്ഷൻ എ, ബി, സി, ഡി? ഏതാണ് ഓപ്ഷൻ സി, പക്ഷിയാണ് കേട്ടോ. പക്ഷി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ, ഖഗം എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അടുത്തത് 53, ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 53. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വ്യാകരണപരമായി ഉചിതമായ വാക്യം ഏത്? ഉചിതമായിട്ടുള്ള വാക്യം ഏതെന്നാണ് നോക്കാം. ഞാൻ 4 മരങ്ങൾ നട്ടു, അവൻ 7 മരം നട്ടു, പശുക്കൾ വെള്ളങ്ങൾ കുടിച്ചു, കുട്ടി വെള്ളത്തെ കുടിച്ചു. അപ്പോൾ ഇതിലേതാണ് നമുക്ക് ആശയപരമായിട്ട് അല്ലെങ്കിൽ വ്യാകരണപരമായിട്ട് ഉചിതമായിട്ടുള്ള വാക്യം ഏതായിരിക്കും ഇവിടെ? ആൻസർ ഏതാണ് വരിക? ഒരു സംശയം വേണ്ട. ഞാൻ അവൻ 7 മരം നട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള അർത്ഥം കേട്ടോ. വ്യാകരണപരമായിട്ട് ശരിയായിട്ട് വരുന്നത് അവൻ 7 മരം നട്ടു എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ 4 മരം നട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് 54-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആടറിയുമോ അങ്ങാടി വാണിഭം എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത്? ആടറിയുമോ അങ്ങാടി വാണിഭം. ഓപ്ഷൻസ് അങ്ങാടിയിൽ ആടിന് സ്ഥാനമില്ല, കച്ചവടം കപടതകൾ നിറഞ്ഞാണ്, ഇത്തിരി വെട്ടത്ത് കഴിയുന്നവർക്ക് ചുറ്റുപാടും നടക്കുന്നത് മനസ്സിലാവില്ല, പിന്നെയോ ആനയാണ് അങ്ങാടിയിലും കേമൻ. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലെന്താണ് ആൻസർ? ആടറിയുമോ അങ്ങാടി വാണിഭം എന്ന ചൊല്ലിൻ്റെ ആശയം എന്താണ് ഇവിടെ? ഇത്തിരി വെട്ടത്ത് കഴിയുന്നവർക്ക് ചുറ്റുപാടും നടക്കുന്നത് മനസ്സിലാവില്ല എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് ഇവിടെ വരുന്നത്. അങ്ങനെ 55-ാമത്തെ ചോദ്യം അല്ലെങ്കിൽ ഇന്നത്തെ 15-ാമത്തെ ചോദ്യം ഈ ഒരു സെഷനിൽ നോക്കാം. ഭൂമി എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഭൂമി എന്ന അർത്ഥം വരാൻ പാടില്ല. നോക്കാം, ധാമം, ധരിത്രി, ധാത്രി, ഇള. ധാമം, ധരിത്രി, ധാത്രി, ഇള. അപ്പോൾ ഇതിൽ ഭൂമി എന്ന അർത്ഥം വരാത്ത പദം ഏതെന്നാണ് ചോദ്യം അല്ലേ? ആൻസർ ധാമമാണ്. ഓക്കെ, ബാക്കിയെല്ലാം ഭൂമി എന്ന അർത്ഥം വരുന്ന പദങ്ങളാണ് എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. റെഡി? അപ്പോൾ 15 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇതിൽ 1-2 കിട്ടുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എക്സാം ആവുള്ള ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഇവിടെ കിട്ടാത്തത് അവിടെയും കിട്ടില്ല എന്നൊന്നും വേണ്ട, നമുക്ക് അവിടെ എന്തായാലും കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേ ഒരുപാട് ഒരുപാട് പ്രാക്ടീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി കാര്യങ്ങളൊക്കെ ഈ ചെറിയ സമയത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, പരമാവധി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. തീരെ പറ്റുന്നില്ലെങ്കിൽ സ്ട്രെയിൻ എടുക്കേണ്ട, അവിടെ വിശ്രമിക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും നല്ല സ്കോറിലേക്ക് എത്താനും കൂടെ പറ്റും. അടുത്ത ദിവസം കാണാം. താങ്ക് യു.